ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ 4 kg ടാർഗറ്റ് വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 1 ആണ് ഇന്ന്. അപ്പോൾ ഈ ഒരു മാസം എനിക്ക് കുറയ്ക്കാനുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 4 kg ആണ്. ആ ഒരു റീഗെയിൻ ചെയ്ത വെയ്റ്റ് എങ്ങനെയെങ്കിലും കുറച്ചെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ടാർഗറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ എംപ്റ്റി സ്റ്റമക്കിൽ കഴിക്കുന്നത് ജീര വാട്ടറാണ്. ഈ ഒരു കപ്പ് മുഴുവൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് ആ സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് ഓർമ്മയുണ്ടായില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിച്ചത് ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കഴിക്കുന്നത്. 2 ഏത്തപ്പഴം പുഴുങ്ങിയതും അതുപോലെ തന്നെ 1 മുട്ട പുഴുങ്ങിയതും ഇതാണ്. പിന്നെ ഞാൻ അത്യാവശ്യം ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുത്താറിയൊക്കെ മേടിച്ചു. അപ്പം നാളെ ദോശയ്ക്കുള്ള മുത്താറി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഇടനേരത്തുള്ള സ്നാക്കാണ്, ജസ്റ്റ് ഒരു പീനട്ട് ബാറാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നാണ് നമ്മളുടെ 4 kg ടാർഗറ്റ് വെയ്റ്റ് ലോസ് ചാലഞ്ചിന്റെ ഡേ 1, എന്റെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഞാൻ ഏകദേശം, അതായത് ഒരു പാർഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. ഡയറ്റ് പിന്നെ ഞാൻ കാര്യമായിട്ടുള്ള ഗ്രോസറി ഒന്നും മേടിക്കാത്തതുകൊണ്ട് തന്നെ എന്താണോ ഞാൻ കഴിച്ചത് അതിന്റെ ഒന്ന് പോർഷനൊക്കെ കൺട്രോൾ ചെയ്ത് കഴിച്ചു. പക്ഷെ കഴിച്ച സമയം ഒന്നും പ്രോപ്പർ ആയിരുന്നില്ല, കാരണം ഇന്നലെ ഞാൻ പുറത്തായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഇവിടെ എത്താൻ തന്നെ ഏകദേശം 2 PM ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡിന്റെ സമയം ഒട്ടും ശരിയല്ലായിരുന്നു. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, അപ്പൊ ഹറിപറിയായിട്ട് നമ്മൾ എല്ലാം പക്കെ ആക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും തന്നെ നടക്കില്ല. അപ്പൊ എല്ലാം നമ്മൾ ആ ഒരു ഫ്ലോവിനൊത്ത് നമ്മൾ നീങ്ങുവാണ് വേണ്ടത്. ചിലർക്ക് പറയുന്ന കേൾക്കാം, എന്തൊക്കെ വിചാരിച്ചിട്ടും എനിക്ക് ഡയറ്റ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ്. അതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം പക്കയായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നതുകൊണ്ടാണ്. നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 8:16 പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ 1 ലിറ്റർ 2 ലിറ്റർ വെള്ളം കുടിക്കാൻ പറ്റണം, കറക്റ്റ് ആയിട്ട് 5 times മീൽസ് എടുക്കാൻ പറ്റണം, ഇടനേരത്ത് നല്ല പ്രോപ്പറായിട്ടുള്ള സ്നാക്ക് എടുക്കണം, കറക്റ്റ് ആയിട്ട് ഉറങ്ങണം, എഴുന്നേക്കണം. ഇങ്ങനെയൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രോപ്പറായിട്ടുള്ള ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യില്ല. കുഞ്ഞു ചേഞ്ചസ് നമ്മൾ വരുത്തി നോക്കുക. പിന്നീട് എന്താ പറയുക, ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് നമ്മൾ പ്രോപ്പറാക്കി കൊണ്ടുവരാനാണ് നോക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഇന്നലെ എനിക്ക് പ്രോപ്പറായിട്ട് എല്ലാം തന്നെ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് അതിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഞാൻ നോക്കും. അപ്പം ഇന്നാണെങ്കിൽ ഇപ്പം ഞാൻ പിന്നെ രാവിലെ പിന്നെ വെറും വയറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ജീരാ വാട്ടറാണ് കുടിച്ചത്. ജീരാ വാട്ടർ ഞാൻ അങ്ങനെ കുടിക്കാറില്ല, വല്ലപ്പോഴേ കുടിക്കാറുണ്ടെന്നല്ല, എപ്പോഴും ഞാൻ അധികം ചൂടുവെള്ളം തന്നെയാണ് കുടിക്കാറ്. അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ചേഞ്ചിന് ജീരാ വാട്ടർ കുടിച്ചു നോക്കി. നല്ല സുഖമുണ്ട് പക്ഷേ ജീരാ വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പെരുംജീരക ഇട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാലും നല്ലൊരു റീഫ്രഷ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതാണ് കുടിച്ചത്. പിന്നെ രാവിലെ ആണെങ്കിൽ ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ പിന്നെ ബോയിൽഡ് ബനാനയും ഒരു എഗ്ഗും ആണ് കഴിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പൊ ഞാൻ സ്നാക്കും കഴിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സ്നാക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, പീനട്ട് ബാറാണ് കഴിച്ചത്. അപ്പൊ അത് ഈ ഒരു ഓപ്ഷൻ ഞാൻ വേറെ ദിവസങ്ങളിൽ വേറെ ഓപ്ഷൻസും കാണിക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സോ എന്താണോ നട്ട്സോ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം, പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സുകൾ മാത്രം ഈ ഒരു സമയത്ത് കഴിക്കുക കേട്ടോ. പാക്കറ്റ് ആയിട്ടുള്ള സ്നാക്കുകൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ആഡഡ് ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ ഷുഗർ കൂടുതലാണോ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം പാക്കറ്റ് മേടിക്കാനായിട്ട്. പിന്നെ ഇന്ന് എന്റെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല വളരെ, അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പം വേറെ എന്തെങ്കിലും ഇഷ്യൂസ് നമുക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഗ്രോസറി ഷോപ്പ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒരു ഒരാഴ്ചത്തേക്കുള്ളതോ അല്ലെങ്കിൽ ഒരു 2-3 days മാത്രം വാങ്ങുക. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പിന്നെ ഗ്രോസറീസ് വാങ്ങുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ താഴെ എന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും അതുപോലെ തന്നെ നമ്മൾ ബീഫിറ്റ് സ്ക്വാഡിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കൊടുക്കുന്നുണ്ട്. രണ്ടെണ്ണത്തിലും ഞാൻ ഒരു 1 month ഹെൽത്തി വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, മേടിക്കാൻ പറ്റാവുന്ന കുറച്ച് ഗ്രോസറി ഐറ്റംസിന്റെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിച്ച് വെക്കാം. അതുപോലെ തന്നെ അതിൽ ഓരോ ദിവസം ഇപ്പം ന്യൂട്രീഷൻ വീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ബിഫേസ് സ്ക്വാഡിലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൊക്കെ ഇടുന്നത്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. 11 മണി ഇപ്പൊ തന്നെ 11 മണിയായി. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 11 മണി വരെ ആയിപ്പോയത്. അപ്പൊ ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് മുതൽ പ്രോപ്പറായിട്ട് ഡയറ്റ് കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വർക്കൗട്ട് ശരിക്കും ഞാൻ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഇന്നലെ ഒരു 10 minutes നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തൊക്കെ പോയപ്പോൾ ആ ഒരു നടത്തും, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു വർക്ക്ഔട്ട് റുട്ടീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ല, പക്ഷെ ഡയറ്റ് വെച്ച് ഞാൻ പ്രോപ്പറായിട്ട് തുടങ്ങുകയാണ്. കാരണം ഡയറ്റാണ് 80%, അവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. വർക്കൗട്ടിലേക്ക് മെല്ലെ മെല്ലെ വരാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും വർക്ക് ഫിനിഷ് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് ഇഡ്ഡലിയാണ്. രാവിലെ ഇവിടെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് ഞാൻ ലഞ്ചായിട്ട് കഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ സാമ്പാർ, ക്യാരറ്റ്, ചീരത്തോരൻ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം 4 PM ഞാൻ 2 കുഞ്ഞി ബനാന കഴിച്ചു.
അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഈവനിങ് സ്നാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതിനുശേഷം ബർത്ത്ഡേ ഫംഗ്ഷന് പോയി. അപ്പോൾ അവിടുന്ന് കേക്ക്, ഒരു ചെറിയൊരു പീസ് കേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഫുഡാണ്. ഫുഡാണെങ്കിലും ഞാൻ പോർഷൻ കൺട്രോളൊക്കെ ചെയ്തിട്ടാണ് കഴിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഒരു ഐറ്റം മാത്രം സെലക്ട് ചെയ്തു, ആ ഒരു ഐറ്റം കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയും പോർഷൻ മാത്രമാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളൂ. പിന്നെ ഞാൻ കഴിച്ച ഫുഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കുറച്ച് അത്യാവശ്യം പോർഷൻ കൺട്രോൾ ചെയ്ത് തന്നെയാണ് കഴിച്ചത്. ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ പലരും പിന്നെ എന്താ പറയുക, ഞാൻ ശരിക്കും വേണമെങ്കിൽ എനിക്ക് ഒരു നാളെ എൻ്റെ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു, കാരണം ഈ ഒരു ഫംഗ്ഷൻ കൂടെ കഴിഞ്ഞത്. പക്ഷെ പലരും അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്, ഓണം കഴിയട്ടെ, വിഷു കഴിയട്ടെ, ക്രിസ്മസ് കഴിയട്ടെ, ഇങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അത് എന്റെ ജോലി തിരക്കുകളൊക്കെ കഴിയട്ടെ, അല്ലെങ്കിൽ എന്റെ എക്സാം കഴിയട്ടെ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്നതായിരിക്കും നമ്മുടെ ഫിറ്റ്നസ് ജേണി. പക്ഷെ അങ്ങനെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തന്നെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഇപ്പൊ ചില ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് പിന്നെ രാവിലെ ഉച്ചയ്ക്കൊക്കെ പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും, പക്ഷെ രാത്രിയാകുമ്പോൾ എല്ലാം കൊണ്ടും ഡയറ്റ് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. പിറ്റേ ദിവസം മുതൽ നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ ഞാനും ചെയ്തു വരികയാണ്. ഇന്ന് എല്ലാം കൊണ്ടും നോക്കുകയാണെങ്കിൽ ഈവനിങ് വരെ ഞാൻ പക്ക ഡയറ്റ് പക്കയായിരുന്നു. വർക്കൗട്ട് ഇന്ന് ചെയ്തിട്ടില്ല, വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നാളെ മുതൽ പ്രോപ്പറായിട്ട് ഒരു വർക്കൗട്ട് റുട്ടീനിലോട്ടും കൂടെ വരാൻ പറ്റുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഡയറ്റ് ആണെങ്കിൽ വൈകുന്നേരത്തെയും ഞാൻ, അതായത് ഡിന്നറായിട്ട് കഴിച്ചതും പോർഷൻ കൺട്രോൾ ആയതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടും സങ്കടവും ഒന്നുമില്ല. അപ്പൊ ഒരുവിധം ഒരു 90% ഓക്കെ ആയിട്ട് ഇന്നത്തെ ഡയറ്റ് പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതേപോലെ നിങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്ത് വരാൻ വേണ്ടി നോക്കാം. അപ്പൊ ഇപ്പം ഏകദേശം ഒരു 8:45 ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു എന്താ പറയുക 7:30 മുന്നേ ആയിട്ട് തന്നെയാണ് ഡിന്നർ കഴിച്ചത്. അപ്പൊ ഇനി നല്ല ടയർഡാണ്, ഇനി വേഗം കിടന്നുറങ്ങണം, അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പൊ ഇനി നാളത്തെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ആക്ച്വലി നമുക്കൊന്നും തന്നെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നൊന്നും. അപ്പൊ നാളെ കഴിയുന്നതും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. നിങ്ങളുടെ ഓരോ ദിവസത്തെ അപ്ഡേറ്റ് എന്താണെന്ന് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. എല്ലാവരും ഇന്ന് തന്നെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളുടെ അപ്ഡേറ്റ് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ എന്തായാലും പുതിയ ദിവസത്തെ ഒരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.